നമസ്തേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രസിതം എന്ന യൂണിറ്റിലെ ആര് പഠിപ്പിക്കും എന്ന മനോഹരമായ ഒരു ബീർബൽ കഥയുടെ ആദ്യ ഭാഗം മനസ്സിലാക്കുകയുണ്ടായി കൂട്ടുകാരെല്ലാവരും കഥാഭാഗം വായിച്ചു നോക്കിയോ നമുക്ക് പാഠത്തിൻ്റെ ബാക്കി ഭാഗവും പഠന പ്രവർത്തനങ്ങളും മനസ്സിലാക്കാം കഥയുടെ ഇതുവരെയുള്ള ആശയം ഒരിക്കൽ കൂടി നോക്കൂ ഒരിക്കൽ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ പണ്ഡിതർ പണ്ഡിതർ എന്നാൽ പാണ്ഡിത്യമുള്ളവർ അതായത് ധാരാളം അറിവുള്ളവർ എന്തോ കാര്യമായി ചർച്ച ചെയ്യുന്നത് ചക്രവർത്തിയുടെ കണ്ണിൽപ്പെട്ടു തനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായി അദ്ദേഹം മന്ത്രി ബീർബലിനെ വിളിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ തനിക്ക് പഠിക്കാനുണ്ടെന്നും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്നും നിർദ്ദേശിച്ചു അടുത്ത ദിവസം രാവിലെ ദർബാർ ഹാളിലെത്തിയ ചക്രവർത്തി ഒരു കാഴ്ച കണ്ട് പോയി ചക്രവർത്തിയെ അമ്പരപ്പിച്ച ആ കാഴ്ച എന്താണ് കുട്ടികൾ വൃദ്ധർ വീട്ടമ്മമാർ അലക്കുകാരികൾ കാലിമേയ്ക്കുന്നവർ കച്ചവടക്കാർ ഗുമസ്തന്മാർ ആധാരമെഴുത്തുകാർ സാധാരണക്കാർ സന്യാസിമാർ അങ്ങനെ ധാരാളം ആളുകളെ കൊണ്ട് ദർബാർ ഹാൾ നിറഞ്ഞിരിക്കുന്നു ഈ കാഴ്ചയാണ് ചക്രവർത്തിയെ അമ്പരപ്പിച്ചത് ഇതുകണ്ട ചക്രവർത്തി ആകെ ദേഷ്യത്തിലായി പഠിപ്പിക്കാനുള്ള ആളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് രാജ്യത്തെ പകുതിയോളം ജനങ്ങളെ കൊണ്ട് കൊട്ടാരം നിറച്ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് ചക്രവർത്തിക്ക് ദേഷ്യം തോന്നിയത് പക്ഷേ ബീർബലിന് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല പകരം അദ്ദേഹം രാജാവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി എന്തൊക്കെ കാര്യങ്ങളാകാം ചോദിച്ചിട്ടുണ്ടാവുക തുച്ഛമായ വരുമാനത്തിൽ വീട് നടത്തിക്കൊണ്ടു പോകാൻ തുച്ഛമെന്നാൽ നിസാരം വസ്ത്രങ്ങളിലെ കറകളയാൻ പാഴ് വസ്തുക്കളിൽ നിന്ന് പ്രയോജനമുള്ളത് തിരഞ്ഞെടുക്കാൻ വിളകൾ നടേണ്ടതും നനയ്ക്കേണ്ടതും എപ്പോഴാണ് പച്ചപ്പുൽമേടുകൾ എവിടെയാണ് ഉൽപ്പന്നങ്ങൾ എവിടെയാണ് നല്ല വിലക്ക് വിൽക്കാനാകുക കയ്യൊഴുത്ത് ഒരു ചിത്രം പോലെ എങ്ങനെ മനോഹരമാക്കാം തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് അക്ബർ ചക്രവർത്തിയോട് ബീർബൽ ചോദിച്ചത് ഇത് കേട്ട ചക്രവർത്തി ഇതൊന്നും തനിക്കറിയില്ല എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് പാഠത്തിൻ്റെ ബാക്കി ഭാഗം നോക്കാം അപ്പോൾ തിരുമനസ്സേ ബീർബൽ ശാന്തനായി പറഞ്ഞു ഈ ഹാളിലുള്ള ഓരോരുത്തർക്കും അങ്ങേ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനുണ്ട് ഓരോരുത്തർക്കും മറ്റുള്ളവർക്കാർക്കും അറിഞ്ഞുകൂടാത്ത ചിലതറിയാം ഓരോരുത്തർക്കും എന്തെങ്കിലും കഴിവുണ്ട് കുറച്ച് അറിവുണ്ട് ചില പ്രത്യേക വാസനകളുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അധ്യാപകരാകാനാകും അതുപോലെ എല്ലാവർക്കും വിദ്യാർത്ഥികളാകാനും കഴിയും ബീർബൽ അർത്ഥമാക്കിയത് എന്താണെന്ന് ഇപ്പോൾ ചക്രവർത്തിക്ക് മനസ്സിലായി അദ്ദേഹം താടി തടവി ഒന്ന് ചിരിച്ചു അപ്പോൾ താങ്കളും ഒരു വിദ്യാർത്ഥിയാണ് അല്ലേ ബീർബൽ ഞാൻ കരുതിയത് താങ്കളെ ആർക്കും ഒന്നും പഠിപ്പിക്കാനില്ല എന്നാണ് മറിച്ചാണ് തിരുമനസേ ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബീർബൽ പറഞ്ഞു ആൾക്കൂട്ടത്തിനു നേരെ നടന്നു ചെന്ന് ബീർബൽ ഒരു വൃദ്ധയുടെ കൈ പിടിച്ചു അദ്ദേഹം വൃദ്ധയെ ചക്രവർത്തിയുടെ അടുത്തേക്ക് നയിച്ചു മഹാനായ ചക്രവർത്തി ഇവർ എൻ്റെ ആദ്യകാല അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപികയാണ് വൃദ്ധ ചക്രവർത്തിയെ വന്ദിച്ചിട്ട് പറഞ്ഞു അങ്ങുന്നേ ബുദ്ധിമാൻ അറിയാം എല്ലാം പഠിക്കുക അസാധ്യമാണെന്ന് എന്നാൽ ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാവർക്കും കഴിയും അതെങ്ങനെയെന്ന് എല്ലാവരും പഠിക്കുകയും വേണം വൃദ്ധയുടെ വാക്കുകളുടെ ലാളിത്യം കണ്ട് അക്ബർ ചക്രവർത്തി വിനയാന്യുതനായി വൃദ്ധയെ തല കുമ്പിട്ട് വന്ദിച്ച അക്ബർ ബീർബലിനോട് പറഞ്ഞു ഇത്ര ബുദ്ധിമതിയായ ഒരു അധ്യാപികയെ ലഭിച്ച നിങ്ങൾ ഭാഗ്യവാനാണ് ഇവർ ആരാണെന്ന് എന്നോട് പറയില്ലേ ബീർബലിൻ്റെ മറുപടി ഇതായിരുന്നു ഇവർ ആ വൃദ്ധ ആരായിരുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത് അക്ബർ ചക്രവർത്തിയെ ആര് പഠിപ്പിക്കും വിവർത്തനം ജി മോഹനകുമാരി നമുക്ക് പാഠത്തിൻ്റെ ഇതുവരെയുള്ള ആശയം നോക്കാം ബീർബൽ ചക്രവർത്തിയെ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത ചിലതറിയാം ഓരോരുത്തർക്കും എന്തെങ്കിലും കഴിവുണ്ട് കുറച്ച് അറിവുണ്ട് ചില പ്രത്യേക വാസനകളുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അധ്യാപകരാകാൻ കഴിയും അതുപോലെ വിദ്യാർത്ഥികളാകാനും കഴിയുമെന്നാണ് ബീർബൽ ചക്രവർത്തിയെ ബോധ്യപ്പെടുത്തിയത് അതായത് ഓരോ വ്യക്തിക്കും എന്തെങ്കിലും കഴിവുകളോ അറിവുകളോ പ്രത്യേക വാസനകളോ ഉണ്ടാകും അതുകൊണ്ട് എല്ലാവർക്കും അധ്യാപകരാകാനാകും അതുപോലെ എല്ലാവർക്കും വിദ്യാർത്ഥികളാകാനും കഴിയും ഇതാണ് ബീർബൽ ചക്രവർത്തിയെ ബോധ്യപ്പെടുത്തിയ പാഠം തുടർന്ന് ബീർബൽ ഒരു വൃദ്ധയെ അക്ബറിന് പരിചയപ്പെടുത്തി അപ്പോൾ വൃദ്ധ അക്ബറിനോട് എന്താണ് പറഞ്ഞത് അങ്ങുന്നേ ബുദ്ധിമാൻ അറിയാം എല്ലാം പഠിക്കുക അസാധ്യമാണെന്ന് എന്നാൽ ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാവർക്കും കഴിയും അതെങ്ങനെയെന്ന് എല്ലാവരും പഠിക്കുകയും വേണം ഇതാണ് വൃദ്ധ അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞത് വൃദ്ധയുടെ വാക്കുകളിലെ ലാളിത്യം ചക്രവർത്തിയെ വിനയാന്യുതനാക്കി വിനയാന്യുതൻ എന്നാൽ വിനയത്തോടു കൂടിയവൻ ഇത്ര ബുദ്ധിമതിയായ ഒരു അധ്യാപികയെ കിട്ടിയ ബീർബൽ ഭാഗ്യവാനാണെന്ന് ചക്രവർത്തി പറഞ്ഞു ഇത്ര ബുദ്ധിമതിയായ അധ്യാപിക ആരാണെന്ന് അക്ബർ ചക്രവർത്തി ബീർബലിനോട് ചോദിക്കുകയാണ് അതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് കുട്ടികളെ നിങ്ങൾ ഓരോരുത്തരുമാണ് ആരായിരിക്കാം അവർ ബീർബലിനെ അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച സ്വന്തം അമ്മ തന്നെയായിരിക്കാം ആ അധ്യാപിക അല്ലേ നമുക്കും അറിവിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു തന്നത് നമ്മുടെ അമ്മ തന്നെയാണ് മനോഹരമായ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ നമുക്കിനി ഇതിലെ ചില പഠന പ്രവർത്തനങ്ങൾ പരിചയപ്പെട്ടാലോ അർത്ഥം കണ്ടെത്താം ആക്രോശിക്കുക ഉച്ചത്തിൽ പറയുക ശകാരിക്കുക വിനയാനുതൻ വിനയത്തോടു കൂടിയവൻ തുച്ഛം നിസ്സാരം വന്ദിക്കുക വണങ്ങുക വായിക്കാം എഴുതാം മറ്റൊരു ബീർബൽ കഥ കൂടി വായിച്ച് വായനക്കുറിപ്പ് തയ്യാറാക്കൂ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളെല്ലാവരും മറ്റൊരു ബീർബൽ കഥ വായിച്ച് അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കേണ്ടതാണ് എഴുതിയവ നിങ്ങളുടെ നോട്ട്ബുക്കിൽ സൂക്ഷിക്കുക വിളംബരം തയ്യാറാക്കാം ബീർബൽ എനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല എനിക്കറിഞ്ഞുകൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കെല്ലാം പഠിക്കണം വിവിധ മേഖലകളിൽ പാണ്ഡിത്യമുള്ളവർ കൊട്ടാരത്തിലെത്തിച്ചേരണമെന്നറിയിച്ചു കൊണ്ട് രാജാവ് പുറപ്പെടുവിക്കുന്ന വിളംബരം തയ്യാറാക്കി അവതരിപ്പിക്കൂ കൂട്ടുകാരെ എന്താണ് ഈ വിളംബരം ഭരണാധിപന്മാർ പ്രജകളെ അറിയിക്കുന്ന രാജകീയമായ അറിയിപ്പുകളെയാണ് അല്ലെങ്കിൽ പരസ്യങ്ങളെയാണ് വിളംബരം എന്ന് പറയുന്നത് ഇത്തരം അറിയിപ്പുകൾക്കായി ചെണ്ട പെരുമ്പറ മുതലായ വാദ്യ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് നമുക്കൊരു വിളംബരം തയ്യാറാക്കി നോക്കിയാലോ ഡും 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 മാന്യമഹാജനങ്ങളെ ഡും 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 മഹാരാജാവ് അക്ബർ ചക്രവർത്തി തിരുമനസ് അറിയിക്കുന്നത് എന്തെന്നാൽ വിവിധ മേഖലകളിൽ പാണ്ഡിത്യമുള്ളവർ നാളെ രാവിലെ കൃത്യം ഒൻപത് മണിക്ക് മുൻപായി കൊട്ടാര അങ്കണത്തിൽ എത്തിച്ചേരണമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു അടുത്ത പ്രവർത്തനം നോക്കാം അടിയിൽ വരയിട്ടിരിക്കുന്ന വാക്കുകൾ സൂചിപ്പിക്കുന്നത് ആരെയൊക്കെയാണ് ഞാൻ താങ്കളോട് പറഞ്ഞത് എന്നെ പഠിപ്പിക്കാനുള്ള ആളെ കൊണ്ടുവരാനാണ് ഇവിടെ ഞാൻ എന്ന പദം സൂചിപ്പിക്കുന്നത് ആരെയാണ് അക്ബർ ചക്രവർത്തി രാജ്യത്തെ പകുതിയോളം ജനങ്ങളെ കൊണ്ട് നിങ്ങൾ കൊട്ടാരം നിറച്ചിരിക്കുന്നു ഇവിടെ അടിവരയിട്ടിരിക്കുന്ന പദമായ നിങ്ങൾ എന്ന പദം സൂചിപ്പിക്കുന്നത് ആരെയാണ് അതെ ബീർബൽ അടുത്തത് നോക്കാം ഇവർ എൻ്റെ ആദ്യകാല അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപികയാണ് ഇവിടെ ഇവർ എന്ന പദം സൂചിപ്പിക്കുന്നത് ആരെയാണ് നിങ്ങൾക്ക് പറയാമോ അതെ വൃദ്ധ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ പുതിയൊരു പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി